ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോണിക്കൽ പ്രൊജക്ഷൻ വിത്ത് വൺ സ്റ്റാൻഡേർഡ് പാരലൽ ആണ്. അതിനുമുമ്പ് കോണിക്കൽ പ്രൊജക്ഷൻ എന്താണെന്ന് അറിയണം. ഇവിടെ കോണിക്കൽ പ്രൊജക്ഷനിൽ ഡെവലപ്പബിൾ സർഫസ് എന്ന് പറയുന്നത് ഒരു കോൺ ഷേപ്ഡ് സർഫസ് ആണ്. അപ്പോൾ ഒരു കോൺ ഇങ്ങനെ നമ്മുടെ എർത്തിന് ഗ്ലോബിലേക്ക് ഫിറ്റ് ചെയ്ത് വെക്കുമ്പോൾ, ഗ്ലോബിലേക്ക് ഫിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ കോണിൻ്റെ സർഫസ് ഏറ്റവും നന്നായിട്ട് മുട്ടിയിരിക്കുന്നത് പോളാർ റീജിയൻസിലും അല്ല, ഇക്വറ്റോറിയൽ റീജിയൻസിലും അല്ല. പകരം എവിടെയാണ് നന്നായിട്ട് മുട്ടിയിരിക്കുന്നത്? നമ്മുടെ മിഡിൽ ആറ്റിറ്റ്യൂഡിനൽ ഏരിയാസിലാണ്. കോണിക്കൽ പ്രൊജക്ഷൻ ഉപയോഗിക്കുന്നത് മിഡിൽ ആറ്റിറ്റ്യൂഡ് ഏരിയാസ് വളരെ ആക്യുറേറ്റ് ആയിട്ട്, അപ്പം ഈ ഒരു ഭാഗം വളരെ കൃത്യതയോടുകൂടെ പ്രൊജക്ഷനിൽ വരച്ചെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ മിഡിൽ ആറ്റിറ്റ്യൂഡ് ഏരിയാസിൻ്റെ സ്റ്റഡീസിനും അവിടുത്തെ റിസർച്ചിനും അവർ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കോണിക്കൽ പ്രൊജക്ഷൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, കൺസ്ട്രക്ട് എ സിംപിൾ കോണിക്കൽ പ്രൊജക്ഷൻ വിത്ത് വൺ സ്റ്റാൻഡേർഡ് പാരലൽ ഫോർ ആൻ ഏരിയ ബൗണ്ടഡ് ബൈ 15 degrees നോർത്ത് ടു 75 degrees നോർത്ത് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് 45 degrees ഈസ്റ്റ് ടു 145 degrees ഈസ്റ്റ് ലോങ്ചിറ്റ്യൂഡ്സ് ഓൺ എ സ്കെയിൽ ഓഫ് 1:128 million ആൻഡ് പ്രൊജക്ഷൻ ഇൻ്റർവെൽ 10 degrees. ഇവിടെ മറ്റ് പ്രൊജക്ഷനിൽ നിന്നൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ കുറച്ച് ഏരിയ സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ട്. 15 degrees നോർത്ത് മുതൽ 75 degrees നോർത്ത് വരെയുള്ള ലാറ്റിറ്റ്യൂഡിനൽ പോർഷനും അതുപോലെ 45 degrees ഈസ്റ്റ് ടു 145 degrees ഈസ്റ്റ് വരെയുള്ള ലോങ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ വരുന്ന ഏരിയയും മാത്രം നമ്മളിതിനകത്ത് വരച്ചാൽ മതി. സ്കെയിൽ തന്നിട്ടുണ്ട് 1:128 million എന്നും പ്രൊജക്ഷൻ ഇൻ്റർവെൽ 10 degrees എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രൊജക്ഷനെയും പോലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ റെഡ്യൂസ്ഡ് എർത്ത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ആക്ച്വൽ റേഡിയസ് എന്ന് നമ്മൾ സെൻറ്റിമീറ്ററിലാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ആക്ച്വൽ റേഡിയസ് എന്ന് പറയുന്നത് 640 million ആണ്. ദെൻ ഗിവൺ സ്കെയിൽ എന്ന് പറയുന്നത് എത്രയാ? 128 million എന്ന് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 centimeters എന്ന് കിട്ടും. ഓക്കെ, നമ്മുടെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് കോണിക്കൽ പ്രൊജക്ഷൻ വിത്ത് വൺ സ്റ്റാൻഡേർഡ് പാരലൽ ആണ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് പാരലൽ ഏതാണെന്ന് കണ്ടുപിടിക്കുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം പാരലൽ എന്ന് പറയുന്നത് എന്താണ്? പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ആണ്. അപ്പോൾ ലാറ്റിറ്റ്യൂഡിനൽ വാല്യൂവിലെ ഏറ്റവും നടുവിൽ വരുന്നതാണ് നമ്മളിവിടെ സ്റ്റാൻഡേർഡ് പാരലലായിട്ട് ചൂസ് ചെയ്യുന്നത്. സോ സ്റ്റാൻഡേർഡ് പാരലൽ ഒന്ന് കണ്ടുപിടിച്ച് വെക്കണം. സ്റ്റാൻഡേർഡ് പാരലൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനിവിടെ 15 degrees മുതൽ 75 degrees വരെയുള്ള, അതായത് നമുക്ക് തന്നിരിക്കുന്ന ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ ആ പോർഷൻ നമ്മുടെ ഇൻ്റർവെല്ലിനെ ബേസ് ചെയ്തിട്ട് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 15, 25, 35, 45, 55, 65, 75. ഇത് പ്രത്യേകിച്ച് ഫോർമുലയൊന്നുമില്ല നമ്മൾ സ്റ്റാൻഡേർഡ് പാരലൽ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നത്. എങ്ങനെ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ നമ്മുടെ ഇൻ്റർവെല്ലിനെ ബേസ് ചെയ്ത് എഴുതിയ ശേഷം ഇതിപ്പോൾ 1, 2, 3, 4, 5, 6, 7 നമുക്ക് ടോട്ടൽ 7 പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ആണ് വരയ്ക്കേണ്ടത്. അതിൻ്റെ ഏറ്റവും സെൻറ്റർ മോസ്റ്റ് ആയിട്ട് വരുന്ന ലാറ്റിറ്റ്യൂഡിനെ നമ്മൾ സ്റ്റാൻഡേർഡ് പാരലലായിട്ട് ഫിക്സ് ചെയ്യും. അത് നമ്മൾ കണ്ടുപിടിച്ച് വെക്കേണ്ടത് സെൻട്രൽ മെറീഡിയൻ ആണ്. സ്റ്റാൻഡേർഡ് പാരലൽ കണ്ടുപിടിച്ചു നമ്മൾ, ദെൻ സെൻട്രൽ മെറീഡിയൻ. സെൻട്രൽ മെറീഡിയൻ ഇതുപോലെ ലോങ്ചിറ്റ്യൂഡിനൽ വാല്യൂസ് എന്ത് ചെയ്ത് എഴുതണം? സെൻട്രൽ മെറീഡിയന് വേണ്ടിയിട്ട് ലോങ്ചിറ്റ്യൂഡിനൽ വാല്യൂസിനെ നമ്മുടെ പ്രൊജക്ഷൻ ഇൻ്റർവെല്ലിനെ ബേസ് ചെയ്തിട്ട് എഴുതുക. ഇതിപ്പോൾ 45 degrees മുതൽ 145 degrees വരെയാണ്. സോ നമ്മൾ അങ്ങനെ എഴുതുക. എഴുതി കഴിഞ്ഞു, നമുക്കിപ്പോൾ ടോട്ടൽ ഇതിനകത്ത് 11 ലോങ്ചിറ്റ്യൂഡ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും സെൻട്രലിൽ വരുന്നതിനെ നമ്മൾ എന്തായിട്ട് എഴുതും? നമ്മുടെ സെൻട്രൽ മെറീഡിയനായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും സെൻറ്ററിൽ വരുന്നത് 95 ആണ്. അപ്പോൾ 95 ആണ് നമ്മുടെ സെൻട്രൽ മെറീഡിയൻ. സ്റ്റാൻഡേർഡ് പാരലായിട്ട് എടുത്തിരിക്കുന്നത് 45 ആണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ ഡയഗ്രത്തിലേക്ക് പോകാം. കോണിക്കൽ പ്രൊജക്ഷന് ആക്ച്വൽ ഡയഗ്രാം വരയ്ക്കുന്നതിന് മുൻപ് ഒരു ബേസ് ഡയഗ്രം ഉണ്ട്. ബേസ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് റേഡിയസ് ഓഫ് ദ റെഡ്യൂസ്ഡ് എർത്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റേഡിയസ് ഓഫ് ദ റെഡ്യൂസ്ഡ് എർത്തിൻ്റെ 5 centimeters അളവിൽ എടുത്ത് ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ച ശേഷം 90 degrees മാർക്ക് ചെയ്യുക. 90 degrees ഇച്ചിരി മുകളിലോട്ട് വരച്ചങ്ങ് വിടുക. ദെൻ എന്ത് ചെയ്യണം? 0 degrees വരയ്ക്കുക. ട്രാക്ടർ ഉപയോഗിച്ച് അളന്ന് മാത്രമേ 90 degrees വരയ്ക്കാവൂ കേട്ടോ, അത് ശ്രദ്ധിക്കുക. ആദ്യം 0 degrees ഈ ഒരു ലൈൻ വരച്ച ഡയമീറ്റർ ലൈൻ, റേഡിയസിൻ്റെ ലൈൻ വരച്ച ശേഷം അവിടെ നിന്ന് 90 degrees മാർക്ക് ചെയ്ത് വരയ്ക്കുക. നമുക്കിവിടെ വേണ്ട രണ്ട് ആംഗിൾ എന്ന് പറയുന്നത്, ഒന്ന് പ്രൊജക്ഷൻ ഇൻ്റർവെൽ, ഇത് കറക്റ്റാണ് കേട്ടോ, 0, 90 കറക്റ്റാണ്. നമുക്ക് വേണ്ടത് രണ്ടെണ്ണം
ഒന്ന് പ്രൊജക്ഷൻ ഇൻ്റർവൽ, നമ്മുടെ പ്രൊജക്ഷൻ ഇൻ്റർവൽ നമുക്ക് തന്നിരിക്കുന്നത് 10 ഡിഗ്രി ആണ്. അപ്പോൾ 10 ഡിഗ്രി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് വേണ്ടത് സ്റ്റാൻഡേർഡ് പാരലൽ. നമ്മൾ എത്രയാണ് സ്റ്റാൻഡേർഡ് പാരലൽ എഴുതി വെച്ചിരുന്നത്? 45 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ 45 ഡിഗ്രിയും കൂടെ മാർക്ക് ചെയ്ത് വരയ്ക്കുക. ഈ രണ്ട് ലൈനുമാണ് നമുക്കിവിടെ വേണ്ടത്. ഇത് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ഇത് സ്റ്റാൻഡേർഡ് പാരലൽ ആയ അല്ല സോറി ഇത് പ്രൊജക്ഷൻ ഇൻ്റർവൽ 10 ഡിഗ്രിയും ഇത് സ്റ്റാൻഡേർഡ് പാരലൽ നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിരുന്ന 45 ഡിഗ്രിയുമാണ്. സെൻറ്ററിന് നമുക്ക് ഒ എന്നിടാം. ദെൻ ഓരോന്നിനും നമുക്ക് ഓരോ എ ബി സി എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് ഈ ഒരു പർട്ടിക്കുലർ പോയിൻ്റ്, അതായത് ഈ സി ഒ സി സിയിൽ നിന്ന് ഒരു ടാങ്ജൻറ്റ് മുകളിലേക്ക് വരയ്ക്കുക. ടാങ്ജൻറ്റ് 90 ഡിഗ്രിയാണ് നിങ്ങൾക്കറിയാം. സർക്കിളിൻ്റെ പുറത്ത് സർഫസിൽ നിന്നുള്ള 90 ഡിഗ്രിയാണ് ടാങ്ജൻറ്റ്. ഈ ടാങ്ജൻറ്റ് ലൈൻ നമ്മുടെ 90 ഡിഗ്രി മുകളിലോട്ട് വരച്ചില്ലേ, അതിൽ മുട്ടുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത് വേണ്ടത് എ ബി ഡിസ്റ്റൻസ്, അതായത് പ്രൊജക്ഷൻ ഇൻ്റർവല് എത്രയാണ്. നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് 10 ഡിഗ്രി പ്രൊജക്ഷൻ ഇൻ്റർവൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഡിസ്റ്റൻസ് കോമ്പസിലെടുത്ത ശേഷം സെൻറ്ററിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുക. ഇതിൽ ഈ ആർക്കിന് ഞാനിങ്ങനെ ഓരോ പോയിൻറ്റിനും പേര് കൊടുക്കുന്നു. എ ഡാഷ്, ബി ഡാഷ്, സി ഡാഷ്, ഡി ഡാഷ് എന്ന് പേര് കൊടുക്കുന്നു. നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സി ഡാഷ് ഈ പോയിൻ്റ് മുതൽ ഈ ഭാഗം വരെ ഈ സെൻ പോയിൻ്റിൽ നിന്ന് ഈ നമ്മുടെ ഡി ഒ ഡി ലൈനിൽ മുട്ടുന്ന രീതിയിൽ ഒ എ ഡാഷിന് പാരലലായിട്ട് ഒരു കുഞ്ഞ് ലൈൻ വരച്ചു കൊടുക്കണം. അതായത് ഈ ലൈനിന് പാരലലായിട്ടൊരു ലൈൻ സി ഡാഷിൽ നിന്ന് ഒ ഡിയിലേക്ക് വരച്ചു കൊടുക്കണം. ഒ ഡി മീൻസ് നോർത്ത്. ഇത്രയാണ് നമ്മുടെ ബേസ് ഡയഗ്രത്തിൽ വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് സി ഡാഷ് എന്നും എന്താ പറയുക ഒരു ഇ സി ഡാഷ് ഇ ഈ പോയിൻ്റ് ഇ ഇത് സി ഡാഷ്. ഇപ്പോൾ ഇത്രയും ഇതാണ് നമ്മുടെ ബേസ് ഡയഗ്രം. എന്തൊക്കെയാണെന്ന് മനസ്സിലായി? നമുക്കിതിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. സെൻറ്ററിൽ നിന്ന് നമ്മൾ രണ്ട് ആംഗിളാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് പ്രൊജക്ഷൻ ഇൻ്റർവലും ദെൻ സ്റ്റാൻഡേർഡ് പാരലലും കാണിച്ചിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് പാരലലിൽ നിന്ന് ഒരു ടാൻജൻറ്റ് വരയ്ക്കുക. ദെൻ ഈ എ ബി അതായത് പ്രൊജക്ഷൻ ഇൻ്റർവെല്ലിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ഡിസ്റ്റൻസ് നമ്മളൊരു ആർക്ക് വരയ്ക്കുന്നു. ആർക്കിൽ ഈ സി ലൈൻ മുട്ടുന്ന പോയിൻറ്റിൽ നിന്ന് നമ്മുടെ നോർത്ത് റെപ്രസെൻ്റ് ചെയ്യുന്ന ലൈനിലേക്ക് ഒരു പാരലൽ വരയ്ക്കുന്നു. ഇത്രയും കാര്യങ്ങളാകുമ്പോൾ ബേസ് ഡയഗ്രം പൂർത്തിയാവും. ഇനി നമുക്ക് ആക്ച്വൽ ഡയഗ്രത്തിലേക്ക് പോകാം. പ്രൊജക്ഷൻ വിത്ത് വൺ സ്റ്റാൻഡേർഡ് പാരലലിലെ ആക്ച്വൽ ഡയഗ്രത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്നുമില്ല, സിമ്പിളായിട്ട് ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു കൊടുക്കുക എന്ന് മാത്രമാണ്. ഒരു ലൈൻ, ഈ ലൈൻ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? നമ്മുടെ സെൻട്രൽ മെറീഡിയനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലൈൻ മെറീഡിയൻ 95 ഡിഗ്രി. അതിൽ അളവൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. വരച്ച ശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന ഈ ടാങ്ജൻറ്റ് വാല്യൂ സി ഡി ഇത് കോമ്പസിൽ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ നോർത്ത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ഒരു മുകളിലത്തെ പോയിൻ്റിൽ നിന്ന് എന്ത് ചെയ്ത് കൊടുക്കണം? ഒരാർക്ക്. അതിനും അതിൻ്റെ ലെങ്ത് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് നീട്ടി ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇത് എന്തായി മാറി? നമ്മുടെ സ്റ്റാൻഡേർഡ് പാരലലായി മാറി. അപ്പം ഇത് സെൻട്രൽ മെറീഡിയനായി, ഇത് സ്റ്റാൻഡേർഡ് പാരലലായി. സ്റ്റാൻഡേർഡ് പാരലൽ എത്രയാണ്? 45 ഡിഗ്രിയാണ് അല്ലേ. ജസ്റ്റ് അത് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കണം. ഈ രണ്ട് വാല്യൂവും ഈ രണ്ട് പോയിൻ്റും ഇവിടെ മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നീട് കൺഫ്യൂഷൻ ഉണ്ടാവും. സ്റ്റാൻഡേർഡ് പാരലലും സെൻട്രൽ മെറീഡിയനും നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വേണ്ടത് ഈ എ ബി ഡിസ്റ്റൻസ്, അതായത് പ്രൊജക്ഷൻ ഇൻ്റർവെല്ലിൻ്റെ ഈ ഡിസ്റ്റൻസ് ഡിവൈഡറിൽ എടുക്കുക എന്നുള്ളതാണ്. ഡിവൈഡറിൽ എടുത്ത ശേഷം ഈ പോയിൻ്റിൽ നിന്ന്, അതായത് സെൻട്രൽ മെറീഡിയനും സ്റ്റാൻഡേർഡ് പാരലലും മുട്ടിയ ഈ സെൻറ്റർ പോയിൻ്റിൽ നിന്ന് മുകളിലേക്കും താഴേക്കും അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. സെയിം പോയിൻ്റ് എത്രയെണ്ണം മാർക്ക് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. എത്രയെണ്ണം നമ്മൾ മാർക്ക് ചെയ്യും? 45 ഡിഗ്രിയുടെ താഴേക്ക് 3 എണ്ണം, 45 ഡിഗ്രി പാരലലിൻ്റെ മുകളിലേക്ക് 3 എണ്ണം. 3 എണ്ണം വീതമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ 3 എണ്ണം മാർക്ക് ചെയ്തു, ദെൻ താഴേക്കും 3 എണ്ണം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്,
ആദ്യത്തെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് പാരലൽ വരച്ച സെയിം പോയിന്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ഓരോ പാരലലും വരച്ചു കൊടുക്കേണ്ടത്. ശ്രദ്ധിക്കണം, മാറരുത്. സ്റ്റാൻഡേർഡ് പാരലൽ വരച്ച അതേ പോയിന്റിൽ നിന്ന് വരച്ചു കൊടുക്കുക. നമ്മുടെ പാരലൽസായി. നമുക്ക് അടുത്ത് വേണ്ട വാല്യൂ എന്ന് പറയുന്നത് ഈ ഇ സി ഡാഷ് ആണ്. ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ വര വരച്ചിരിക്കുന്നില്ലേ, നമ്മൾ ഒരു പാരലൽ വരച്ചിട്ടില്ലേ, ആ പോയിന്റ് എന്തിലെടുക്കണം, ഡിവൈഡറിൽ എടുക്കുക. കണ്ടല്ലോ, ദെൻ ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം എഴുതി വെക്കണമെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് വേണ്ടത് ഈ സ്റ്റാൻഡേർഡ് പാരലൽ ആണ് നമുക്ക് വേണ്ടത്. സ്റ്റാൻഡേർഡ് പാരലൽ 45 ഡിഗ്രിയിൽ തന്നെ, സ്റ്റാൻഡേർഡ് പാരലൽ 45 ഡിഗ്രിയിൽ തന്നെയാണ് ഇത് മാർക്ക് ചെയ്യേണ്ടത്. വേറെ ഏത് പാരലലിൽ മാർക്ക് ചെയ്താലും തെറ്റും. സോ സ്റ്റാൻഡേർഡ് പാരലൽ 45 ഡിഗ്രി എവിടെയാണോ ആ പാരലലിൽ വലത്തോട്ടും ഇടത്തോട്ടും പോയിൻ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ വലത്തോട്ട് എത്ര എണ്ണം വേണം? നമ്മുടെ സെൻട്രൽ മെറീഡിയൻ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇടത്തോട്ട് 1, 2, 3, 4, 5, ഇടത്തോട്ട് 5 എണ്ണം, വലത്തോട്ട് 5 എണ്ണം, അങ്ങനെ 5, 5 പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ പോയിന്റുകൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി വേറൊന്നും ചെയ്യാനില്ല, ഇനി സിമ്പിളാണ്, വേറൊന്നും ചെയ്യേണ്ട. ഈ പോയിന്റും ഈ നമ്മുടെ നോർത്ത് പോയിന്റും, ഈ നോർത്ത് പോയിന്റും ആദ്യത്തെ പോയിന്റും അങ്ങനെ അങ്ങനെ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ അങ്ങനെ ആ പോയിന്റുകൾ കണക്ട് ചെയ്ത് വരയ്ക്കുക, അത്രയേ ഉള്ളൂ. ഇതോടുകൂടെ നമ്മുടെ പ്രൊജക്ഷൻ കംപ്ലീറ്റ് ആയി. കോണിക്കൽ പ്രൊജക്ഷൻ വിത്ത് 1 സ്റ്റാൻഡേർഡ് പാരലൽ നമ്മുടെ വാല്യൂസ് എല്ലാം എഴുതി കഴിഞ്ഞു. ലാറ്റിറ്റ്യൂഡിനൽ വാല്യൂസ്, ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കോണിക്കൽ പ്രൊജക്ഷൻ്റെ പ്രത്യേകത, ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് ആർക്സ് ഓഫ് സർക്കിൾസ് ആണ് അല്ലേ. ഇതാണ് നമ്മൾ നമ്മുടെ ലാറ്റിറ്റ്യൂഡിനൽ വാല്യൂസ് എന്ന് പറയുന്നത്, ഇത് ആർക്സ് ഓഫ് സർക്കിൾസും അതുപോലെ തന്നെ ലോങ്ജിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻസും ആണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.